നമസ്കാരം തിരുവനന്തപുരത്ത് വീണ്ടും സി പി ഐ എമ്മിൻ്റെ ഒരു ആപ്പീസ് കൂടി ആക്രമിക്കപ്പെടുകയാണ് കഴിഞ്ഞ തവണ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കാര്യാലയം ആയിരുന്നുവെങ്കിൽ ഇത്തവണ ജില്ലാ കാര്യാലയമാണ് ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇന്ന് പുലർച്ചെ രണ്ട് മണിയോടുകൂടി മൂന്ന് ബൈക്കുകളിലായി ആറുപേർ എത്തി ജില്ലാ പ്രസിഡന്റ് ആനാവൂർ നാഗപ്പിൻ്റെ കാറിന് നേരെ കല്ലെറിഞ്ഞതായിട്ടാണ് ഈ വിവരം ലഭിക്കുന്നത് അത് സംബന്ധിക്കുന്ന സി സി ടി വി ചിത്രങ്ങൾ എല്ലാം ഇപ്പോൾ ലഭ്യമാണ് മൂന്ന് പേർ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വരുന്നു അവരിലൊരാൾ കല്ലെടുത്ത് എറിയുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് കൂടുതൽ ആക്രമണങ്ങൾ എന്തെല്ലാമാണ് എന്നറിയില്ല പക്ഷേ ഇത്തരത്തിൽ മുറ്റത്ത് കിടക്കുകയായിരുന്ന സി പി ഐ എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പിൻ്റെ കാർ തകർന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ അതിന് മണിക്കൂറുകൾക്ക് മുമ്പ് സി പി ഐ എമ്മിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും എസ് എഫ് ഐയുടെയും ഗുണ്ടകൾ ഈ തിരുവനന്തപുരത്തെ തലസ്ഥാനത്ത് ഒരു തന്തയില്ലായ്മ കാണിച്ചിരുന്നു തിരുവനന്തപുരം നഗരസഭ വഞ്ചിയൂർ വാർഡ് കൗൺസിലർ ഉൾപ്പെടെയുള്ളവർ ആ ആക്രമണത്തിൽ പ്രതികളാണ് എന്ന് എ ബി വി പി ആരോപിക്കുന്നുണ്ട് വഞ്ചിയൂർ കൗൺസിലറോട് ചില കാര്യങ്ങൾ പരാതികൾ ബോധിപ്പിക്കാനായി എ ബി വിപിയുടെ പ്രവർത്തകർ ചെല്ലുന്നു അവിടെ ഡിവൈഎഫ്ഐയുടെയും എസ് എഫ് ഐയുടെയും പ്രവർത്തകർ ഇവരെ തടയുന്നു തുടർന്ന് സംഘർഷമുണ്ടാകുന്നു സംഘർഷ സ്ഥലത്തു നിന്നും ഓടി സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് കയറിയ പ്രവർത്തകരെയാണ് എസ് എഫ് ഐയുടെയും ഡി വൈ എഫ്ഐയുടെയും പ്രവർത്തകർ പിന്നാലെ ചെന്ന് സംസ്ഥാന കമ്മിറ്റി ഓഫീസിനകത്ത് കയറി ആക്രമിക്കുകയും ഗേറ്റും ജനൽ ചില്ലുകളും അടക്കം തല്ലി തകർക്കുകയും ചെയ്തത് അക്ഷരാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം സി പി ഐ എ ബി വി പിയുടെ സംസ്ഥാന കമ്മിറ്റി കാര്യാലയം തല്ലി തകർക്കുകയായിരുന്നു അതിനു മണിക്കൂറുകൾക്കകമാണ് ഈ സി പി ഐ എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണമുണ്ടായത് ഇന്ന് അൻപത് അൻപത്തഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ പടക്കമേറ് നടന്നിരുന്നു അന്നിത കെട്ടിടം തകർന്നു വീഴുന്ന ശബ്ദം കേൾക്കുന്നു എന്നൊക്കെ മൊഴി നൽകിയ നേതാക്കന്മാർ ഇന്ന് പ്രതി ആര് എന്ന് ചോദിച്ചാൽ മിണ്ടാട്ടമില്ല കാരണം അവിടെ നടന്നത് ഒരു ഗൂഢാലോചനയാണ് രാഷ്ട്രീയമായി പിണറായി വിജയൻ തകർന്നടിഞ്ഞു നിൽക്കുമ്പോൾ സ്വർണ്ണക്കടത്ത് വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ മൈലേജിന് വേണ്ടി സി പി ഐ എമ്മു തന്നെ ചെയ്തതാണ് എന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ ആ പടക്കമേറ് ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും ആ പടക്കമേറിന് മുന്നിൽ തിരുവനന്തപുരത്തെ തന്നെ ഒരു പ്രാദേശിക ജില്ലാ നേതാവും വാർഡ് കൗൺസിലറും ഒക്കെയാണ് എന്ന് അങ്ങാടിപ്പാട്ടാണ് പക്ഷേ കേരളത്തിലെ പോലീസിന് മാത്രം ഈ എ കെ ജി സെൻറ്ററിന് നേരെ ബോംബെറിഞ്ഞവനെ ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല അത്തരത്തിലാണ് ജില്ലാ കമ്മിറ്റി ഓഫീസും ആക്രമിക്കപ്പെടുന്നത് പഴി പറയുന്നത് ആർ എസ് എസിനെയും ബി ജെ പിയേയും ഒക്കെയാണ് ആർ എസ് എസിനെയും ബി ജെ പിയേയും പഴി പറഞ്ഞിട്ട് എന്ത് കാര്യമെന്നറിയില്ല സി പി ഐ എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ഇപ്പോഴേ ആർ എസ് എസ് ബി ജെ പി എന്നൊക്കെ ജപിച്ചു തുടങ്ങി ആഭ്യന്തര വകുപ്പ് നിങ്ങളുടെ കയ്യിലാണല്ലോ നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചവരെ ഇതുവരെ പിടിച്ചിട്ടില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് കൂടുതൽ കമ്മിറ്റി ഓഫീസുകൾ ആക്രമിക്കപ്പെടാതിരിക്കുക ഇനിയും സി പി കാര്യാലയങ്ങൾ ആക്രമിക്കപ്പെടും തകർക്കപ്പെടും എന്നതിൽ സംശയമില്ല കാരണം പ്രതികളെ പിടിക്കാതിരുന്നാൽ സമൂഹത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണവും ആ അന്വേഷണത്തിന് ശേഷം പ്രതികൾക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള വിചാരണയും ഉണ്ടാകണം അത് സർക്കാരിൻ്റെ ബാധ്യതയാണ് അതിൽ സർക്കാർ ഒഴിഞ്ഞു മാറിയാൽ പ്രതികളെ ഇങ്ങനെ കയറൂരി വിട്ടാൽ കുറ്റകൃത്യത്തിൽ നിന്ന് കണ്ടില്ല എന്ന് നടിച്ചു കഴിഞ്ഞാൽ ഇനിയും കുറ്റകൃത്യങ്ങൾ ഉണ്ട് ഉണ്ടാകുമെന്നത് സ്വാഭാവികമായ ഒരു സമൂഹ നിയമമാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ആക്രമിച്ച ആളെ ഇതുവരെ പിടിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല ആഭ്യന്തര വകുപ്പിൽ അത്രയ്ക്ക് പിടിപ്പ് കെട്ടവരാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതുവരെ ആ ക്രിമിനലിനെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് ജില്ലാ കമ്മിറ്റി ഓഫീസും ആക്രമിക്കപ്പെട്ടു അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിക്ക് പുറത്ത് കിടന്ന ജില്ലാ കമ്മിറ്റി ഓഫീസിന് പുറത്തു കിടന്ന കാറിൻ്റെ ചില്ലുപൊട്ടി എന്ന് വിചാരിച്ചാൽ മതി അതിനി ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും മേക്കിട്ട് കയറാൻ വരണ്ട മണിക്കൂറുകൾക്ക് മുമ്പാണ് സി പി ഐ എമ്മിൻ്റെ ഗുണ്ടകൾ എ ബി വിപിയുടെ സംസ്ഥാന കാര്യാലയം ആക്രമിച്ച് തകർത്തത് അടിച്ച് തകർക്കത്തത് എന്നോർക്കണം അതിൽ നിന്നുള്ള ജാല്യത മറയ്ക്കാനാകണം ഒരുപക്ഷേ സി പി ഐ എം വീണ്ടും പഴയ അടവ് പരീക്ഷിച്ചത് എന്തായാലും കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും എന്ന് തീർച്ചയാണ് അതുവരെ തുടരട്ടെ ഈ നാടകം വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ്